എട്ട് കൗൺസിലർമാരും ഈ പരിപാടിയിൽ സംഘടനരായിട്ടുണ്ട്. അവർ എട്ടുപേരെയും ഇന്നത്തെ പരിപാടികൾക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്കും നല്ലവരായ പോലീസ് എംഎൽമാർക്കും ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മന്ത്രി പ്രസിഡന്റ് ഹരി മൂലത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. കോട്ടയം കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ വിനുവാർ മോഹൻ കോട്ടയം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ശങ്കരൻ അവർ പാർട്ടിയുടെ മറ്റ് കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ജീവനക്കാർ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇന്നലത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ കോട്ടയത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3.5 കോടി രൂപ ആ മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരൻ തട്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഈ കോട്ടയത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആരായിരുന്നു ആ ജീവനക്കാരൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അഗ്രശ്രീ വർഗീസ് എന്ന നാമധേയമുള്ള ആ ജീവനക്കാരൻ സി പി എം ബി എം ബി എം പിന്തുണ നൽകുന്ന സർവീസ് സംഘടനയുടെ ആ സംഘടനയിലെ അംഗമായിട്ടുള്ള ഒരു ജീവനക്കാരനായിരുന്നു. സി പി എമ്മിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് ഇരുന്ന മുനിസിപ്പാലിറ്റികളിൽ കൊല്ലം മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ട് സസ്പെൻഷനായ ഒരു വ്യക്തി. ആ വ്യക്തി യാതൊരു അന്വേഷണമൊന്നും കൂടാതെ കോട്ടയം മുനിസിപ്പാലിറ്റിയില് അതേ തെസ്റ്റുകൾ തന്നെ വീണ്ടും ജോലിക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം സി പി എം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുമെന്ന് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. സി പി എമ്മിന്റെ പുതിയ അനുഭവങ്ങളല്ല, നമുക്കറിയാം കാലാകാലങ്ങളായി സി പി എം ഇപ്പം പിണറായി സർക്കാരിന്റെ സമയത്ത് കരിവണ്ണൂർ ബാങ്ക് പോലുള്ള തട്ടിപ്പ്, അതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അതിനുവേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥനെ കോട്ടയം മുനിസിപ്പാലിറ്റിയെ അവരെ നിയോഗിച്ചു. അവർക്ക് വേണ്ട സഹായം അദ്ദേഹം ഇവിടെ ചെയ്തു കൊടുത്തത് മൂലം അദ്ദേഹത്തിന് 3.5 കോടി രൂപ അവരുടെ അടിച്ചുമാറ്റം കഴിഞ്ഞു. കേവലം സി പി എമ്മിന്റെ കൗൺസിലർമാരോട് സി പി എമ്മിന്റെ അപ്പാസിയോട് മാത്രമല്ല ഇത്തരത്തിൽ ഇവരെ തട്ടിപ്പ് നടത്തിയെന്ന് നമുക്കറിയാം. സാധാരണ ഇത്തരം ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ പോകുന്ന സമയത്ത് ഓരോ മാസാവസാനവും പെൻഷൻ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് ഒന്നിച്ചൊരു അക്കൗണ്ടിൽ നിന്ന് ആളുകളിലേക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കേണ്ട ആളുകളിലേക്ക് അയക്കുന്ന സമയത്ത് ബാങ്കിലേക്ക് ഈ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ഏർപ്പെട്ട് കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ച് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഒരു റെക്കൻസിലേഷൻ ഒരു പുനഃപരിശോധന അതാത് സ്ഥലങ്ങളിൽ നടക്കാറുള്ളതാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയില് അത്തരത്തിലൊരു സംവിധാനമില്ല? 4 വർഷമായി 4 വർഷം കൊണ്ട് അയാള് 3.5 കോടി രൂപയാണ് ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 രൂപ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം. എന്നിട്ട് ഈ മുനിസിപ്പാലിറ്റി നടക്കുന്നത് എന്താണ്? കഴിഞ്ഞ 2 വർഷമായി ഈ മുനിസിപ്പാലിറ്റിയിലെ പദ്ധതിക്കുള്ള നികുതി പോലുള്ള പണം കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ പണം കൊണ്ട് സാധാരണ പാവപ്പെട്ട പണം കൊണ്ട് പഠിച്ചു വരുത്തുന്ന ഒരു ചെയർപേഴ്സണും അവരെ പിന്തുണക്കുന്ന കുറച്ച് കോൺഗ്രസ് കൗൺസിലർമാരും നിരന്തരമായി എന്തും ജീവിതകാലം മുഴുവൻ കൗൺസിലർമാരായിരിക്കാമെന്ന് അതുകൊണ്ട് ഞങ്ങൾക്കും പഠിച്ചു വരുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാരും കൂടെ ഒത്തുചേർന്നു കൊണ്ട് നടക്കുന്ന ഈ തട്ടിപ്പ് 3.5 കോടി രൂപയുടെ തട്ടിപ്പ്, 1-2 രൂപയല്ല 3.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നടന്നിരിക്കുന്നത്. കുറച്ചിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു സമരം നടന്നിരുന്നു. ആ ഇടതുപക്ഷ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞത്
അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബി ജെ പിയുടെ പിന്തുണ കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നതെന്നാണ്. ബി ജെ പി ഇവിടെ ആർക്കും പിന്തുണ കൊടുക്കാനും ആർക്കും പിന്തുണ ഇല്ലാതാക്കാനും ബി ജെ പി ചിന്തിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കൃത്യമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നടക്കുമായിരുന്നോ? നിങ്ങൾക്കിത് പുതുമയല്ല, നിങ്ങൾക്ക് തട്ടിപ്പ് നടത്തി നിരന്തരം പരിചയമുള്ളതാണ്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഈ വാർത്ത പോയ സമയത്ത് നിങ്ങൾ ഈ അഖിലേഷ് വർഗീസിനെ പുതിയ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി നിങ്ങൾ പ്രതിഷ്ഠിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ബി ജെ പി ഈ ഒരു വിഷയം മുഖത്തേക്ക് എത്തുന്നതിനെടുത്തുകൊണ്ട് ഈ ഒരു വിഷയം പ്രത്യേക സാമൂഹ്യ ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ബി ജെ പിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കത്തില്ല. സാധാരണക്കാരന്റെ പൈസയാണ് ഇവരും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് ബി ജെ പി ഇത്തരം ശീലങ്ങളെ വെച്ചുപുറപ്പിക്കാൻ ഉദ്ദേശമില്ല. തുടർന്നും ബി ജെ പി ശക്തമായ സമരമുണ്ട്. ഇതൊരു സ്വയം സൂചനാ സമരമാകാൻ ഈ സൂചനാ സമരം ബിജെപി ഇത്തരം ശക്തമായ സമരം കൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ സംസാരിക്കുന്നത് കെ ശങ്കരൻ, ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം മണ്ഡലം സെക്രട്ടറിയായ ശങ്കരന്റെ ആദരവോടെ ചിന്തിക്കുന്നു. ജനാധിപത്യ വിശ്വാസികളെ, കോട്ടയം നഗരസഭ ജനപ്രതിനിധികളെ, കേരളത്തിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ നഗരസഭയായി കോട്ടയം നഗരസഭ മാറിയതിൽ ഇവിടെ ഭരിക്കുന്ന യു ഡി എഫിനും ആ ഭരണത്തെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള പ്രതിപക്ഷത്തിനും സി പി എമ്മിനും തുല്യ പങ്കാളിത്തമാണ് ഈ കോട്ടയം നഗരസഭയുടെ ഇത്തരം ദുരിതമായിട്ടുള്ള ഈ ദുരന്തത്തിന് കാരണം എന്നതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം നടന്ന കോട്ടയം നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ക്ലർക്ക്, ആ ക്ലർക്ക് കഴിഞ്ഞ 4 വർഷമായി 2020 മുതൽ 4 വർഷമായി ഇവിടെ നിന്ന് തന്റെ അമ്മയുടെ പേരിലേക്ക്, ശ്യാമള എന്ന് പറയുന്ന തന്റെ അമ്മയുടെ, മരിച്ചുപോയ അമ്മയുടെ പേരിലേക്ക് പെൻഷന്റെ വകയായിട്ടുള്ള 4 ലക്ഷം രൂപ വീതം, ഒരു മാസം 4 ലക്ഷം രൂപ വീതം പെൻഷന്റെ പേരിൽ അക്കൗണ്ടിലേക്ക് അയക്കുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഈ 4 ലക്ഷം രൂപ അയാൾ മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇതിന്റെ കമ്മീഷൻ വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സഖാവായിട്ടുള്ള അഖിൽ സി വർഗീസിന്, യൂണിയനിൽ സജീവ പ്രവർത്തകനായിട്ടുള്ള അഖിൽ സി വർഗീസ് അതിന്റെ കപ്പം താൻ മേടിക്കുന്ന അഴിമതിയുടെ അപ്പക്കഷ്ടത്തിന്റെ ഒരു ഭാഗം, ഒരു സംശയവുമില്ല, യൂണിയനിലേക്ക് സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 4 വർഷക്കാലമായി ഇത്തരമൊരു അഴിമതി, ഇത്തരമൊരു തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് ലോകത്തൊരാൾക്ക് നടത്താൻ സാധ്യമല്ല. ഇതൊരാളുടെ മാത്രം, ഒരാൾ മാത്രം വിചാരിച്ചിട്ട് നടക്കുന്നതാണ് എന്ന് ധരിക്കരുത്. ഇവിടെ സമരത്തിന്റെ പ്രഹസനങ്ങൾ നടക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടു. കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയം നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിൽ ഗാന്ധിനഗർ നടന്ന ഒരു കുഴിമന്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ടലിന് അനധികൃതമായ ലൈസൻസ് കൊടുത്തുകൊണ്ട്
അവിടെ ഒരു ഒരു സാധാരണക്കാരൻ ഭക്ഷണം കഴിക്കാൻ ചെന്ന് മരിച്ചുപോയ വിവരം നമുക്കറിയാം. ആ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥനെ കേരളത്തിന്റെ ഈ ഇടതുപക്ഷ യൂണിയന്റെ സജീവ പ്രവർത്തകനും മുന്നണി പോരാളിയും സംസ്ഥാന ചുമതലയുമുള്ള ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചത് ഇതേ സിപിഎം ആണ്. ഇപ്പോഴും അദ്ദേഹം സുഖകരമായി ജോലി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയ കപ്പം കൊടുക്കുന്നവർ, സിപിഎമ്മിന് കപ്പം കൊടുക്കുന്നവർ, അവരെ സംരക്ഷിക്കപ്പെടുക തന്നെ ഈ 4 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ മതി. നമ്മൾ സാധാരണ നാടൻ ഭാഷ പറയാറല്ലേ, ഗോപി വരക്കേ എന്ന് പറയുന്നത് പോലെ ഈ ആ ആള് ഈ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന സഖാവ് അഖിൽ സി വർഗീസ് സുഖകരമായി ശാന്തമായി ഈ 4 കോടി രൂപയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് ജീവിച്ചു തീർക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ സംരക്ഷിക്കപ്പെടും, അതിനൊരു സംശയമില്ല. കൊല്ലത്ത് 40 ലക്ഷം രൂപ വെട്ടിച്ച് ആ 40 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ ശിക്ഷാവിധേയനാക്കി സസ്പെൻഡ് ചെയ്ത് ഇതേ സർക്കാരാണ് ഈ കോട്ടയം നഗരസഭയിലേക്ക് നിയോഗിച്ചത്. അവർക്ക് അതേ പോസ്റ്റ് തന്നെ കൊടുത്തതാരാണ്? അക്കൗണ്ടിംഗ് സെക്ഷനിൽ നിന്ന് 40 ലക്ഷം രൂപ വെട്ടിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ ഈ കോട്ടയം നഗരസഭയിലെ അക്കൗണ്ടിങ്ങിന്റെ അതേ പോസ്റ്റിൽ തന്നെ നിയമിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, യാതൊരു സംശയമില്ല. ഇതിനെല്ലാം ഉത്തരം ഭാരതീയ ജനതാ പാർട്ടി ഈ ഭരണകർത്താക്കളോട് പറയിപ്പിക്കുക തന്നെ ചെയ്യും. കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ, നമുക്കറിയാം ഈ കേരളത്തിലെ ഏറ്റവും കെടുകാരിസ്ഥതയുള്ള കോട്ടയം നഗരസഭയിലെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്ന അതിനുവേ അത്തരം പ്രവൃത്തികളാണ് ഏറ്റെടുക്കുന്നത്. നമുക്ക് കഴിഞ്ഞ 4 വർഷക്കാലം കോട്ടയം നഗരസഭയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. നാടിന് കിട്ടേണ്ട ഒട്ടനവധി സേവനങ്ങൾ തടസ്സം നിന്ന് ആ പ്രവർത്തനങ്ങളെ മുഴുവൻ മുച്ചൂടും നശിപ്പിക്കുന്ന ഭരണകർത്താക്കളായിട്ടുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഓരോ ഈ കോട്ടയം നഗരസഭ നടത്തേണ്ടുന്ന ഓരോ പദ്ധതികളും നാട്ടുകാർക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഒക്കെ തന്നെ കെടുകാരിസ്ഥത മൂലം ഭരണത്തിന്റെ അഴിമതി മൂലം നടക്കാതെ വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ നിലാവ് പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കോടിക്കണക്കിന് രൂപ 1,20,00,000 രൂപ KCB അടച്ചിട്ടും നിലാവിന്റെ ഒരു ലൈറ്റ് പോലും കത്തിക്കാൻ KCB തയ്യാറാവുന്നില്ല, നിലാവ് പദ്ധതി മൂലം തയ്യാറാവുന്നില്ല. ഇതേപോലെയുള്ള നിലാവ് പദ്ധതിയാവട്ടെ, അമൃത് പദ്ധതി പ്രകാരം കോട്ടയം നഗരസഭയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച 49 കോടി രൂപ ചെലവഴിക്കാൻ, അത് വേണ്ട രീതിയിൽ ചെലവഴിക്കാൻ കോട്ടയം നഗരസഭയ്ക്ക് ആവുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട പെൻഷൻ കോട്ടയം നഗരസഭയിലെ ആളുകൾക്ക് കിട്ടുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. സാധാരണ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ശമ്പളം പോലും ഈ കോട്ടയം നഗരസഭയ്ക്ക് കൊടുക്കുന്നില്ല. കോട്ടയം നഗരസഭയുടെ ഓൺ ഫണ്ടിൽ സ്വന്തം ഫണ്ടിൽ നിന്ന് ആകെ 2.5 കോടി രൂപ ഒരു മാസം ഇവിടെ ശമ്പളം കൊടുക്കാൻ ആവശ്യമാണ്. കോട്ടയം നഗരസഭയ്ക്ക് 5 കോടി രൂപ ഈ കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ടിൽ ഇപ്പോ നിലവിലുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ 4 കോടിയും കൂടെ കൂട്ടിയാൽ 9 കോടി കാണേണ്ടടുത്ത് 4 കോടി സ്വന്തം ഫണ്ട് സാധാരണക്കാരനിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഇവിടെയുള്ള സോപ്പും ചീപ്പും മേടിക്കുന്ന സാധാരണക്കാരനിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആ പണം 4 കോടി രൂപ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇവിടെ നിന്ന് തട്ടിപ്പ് നടത്താൻ സാധ്യമല്ല. അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. അതിന്റെ കപ്പം മേടിച്ചിട്ടുള്ളവരാരൊക്കെയാണോ, അതിന്റെ പങ്ക് പറ്റിയവരാരൊക്കെയാണോ, അത് കണ്ടെത്തി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടില്ല, ഇതിന്റെ മുഴുവൻ കാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്.
ബി ജെ പിയുടെ കൗൺസിലർമാർക്ക് പറയാനുള്ളത്, ഞങ്ങൾ അകത്തും പുറത്തും ഈ അഴിമതിക്കെതിരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് ഈ നമ്മുടെ നാടിന്റെ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഒപ്പം ഇനി വരുന്ന നാളുകളിൽ ശക്തമായ സമരം, ശക്തമായ പ്രതിഷേധം നാടിനൊപ്പം ചേർന്ന് ഈ കോട്ടയം നഗരസഭയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ സമരത്തില് നമ്മോട് സംസാരിക്കുന്നത് ടി ആർ അനന്ത്കുമാർ, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ ശങ്കർ അവരും മറ്റ് മന്ത്രിസഭാ കൌൺസിലർമാരും ജനാധിപത്യ വിശ്വാസികളും എല്ലാവർക്കും നമസ്കാരം. കോട്ടയം നഗരസഭയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് കോട്ടയം നഗരസഭ പ്രത്യേകതയായിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് അഴിമതിക്ക് മുന്നിലും വികസനത്തിൽ പിന്നിലുമാണ്. നമുക്കറിയാം കോട്ടയം നഗരസഭയുടെ ഈ നാല് വർഷക്കാലത്തെ അവസ്ഥ. വികസനം എന്ന് പറയുന്നത് ഇതുവരെ നഗരസഭയിൽ എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ അഴിമതിയാണെങ്കിൽ ഓരോ ദിനവും ഇതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും പുതിയ തെളിവാണ് നമുക്ക് ഇന്നലെ ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം ഒരു സഹാബായിരുന്നു. പണ്ട് നമ്മളൊക്കെ നാട്ടുകളിലെ ഒരു പരസ്യമുണ്ടായിരുന്നു, വെണ്ണ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉജാലയുണ്ട്. അതുപോലെയാണ് തട്ടിപ്പ് എവിടെയുണ്ടോ അവിടെ എല്ലാം സഹാബന്മാരുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ആ പാർട്ടിയുടെ ശോചനീയാവസ്ഥയും അതോടൊപ്പം തന്നെ അതിൽ കൂടെ തടിച്ചു കൊഴുത്തു വരുന്ന ഇതുപോലെയുള്ള സഹാബന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ആ പാർട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ അവർക്ക് അഴിമതിയെ തുറന്നു നോക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിട്ട് അഴിമതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ അഴിമതി കണ്ണും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. അതിനെതിരെ ശക്തമായ സമരങ്ങള് മുനിസിപ്പാലിറ്റിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഇതിന് പുറത്ത് പാർട്ടിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങള് അതിശക്തമായ സമരങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം 3.25 കോടി രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ടാക്സ് പിടിച്ച് അതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷനിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 3 വർഷമായി ഈ പണം ഇവിടുന്ന് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും താമസം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ ഒറ്റ ഉത്തരം ഉള്ളൂ, അദ്ദേഹം സഹാബായിരുന്നു എന്നുള്ളൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇതിന്റെ മുന്നിൽ അക്കൗണ്ട് ഓഫീസറുണ്ട്, അതോടൊപ്പം തന്നെ പി എ ടു സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ സെക്രട്ടറി ഉണ്ട്. അത് കഴിഞ്ഞ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകള് ഇതിന്റെ വൗച്ചർ സൈൻ ചെയ്താൽ മാത്രമേ ഈ പണത്തിന്റെ ആ സ്രോതസ് ബാങ്കിലേക്ക് പോകുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്കിന്റെ ഓരോ ജോലിക്കാരന്റെയും അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ആ പൈസയുടെ വൗച്ചർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വരും, അത് വീണ്ടും വെരിഫൈ ചെയ്യണം. അപ്പോൾ ഈ വെരിഫൈ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, തങ്ങളുടെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. നമുക്കറിയാം ഇവിടെ കോട്ടയം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഓരോ വാർഡുകളും നമുക്ക് ഓൺ ഫണ്ടിന്ന് ഇവിടുത്തെ കൗൺസിലർമാരെ കൗൺസിൽ കൂടുന്ന സമയത്ത് കൊന്ത കൊട്ടി വിളിച്ചാൽ പോലും 1 രൂപ ഇവിടുന്ന് ഓൺ ഫണ്ടിന്ന് പൈസ ഇല്ലെന്നാണ് ചെയർപേഴ്സൺ സെക്രട്ടറിയും പറയുന്നത്. അങ്ങനെ നാടിന് കിട്ടേണ്ട വികസനം, ആ നാടിന് കിട്ടേണ്ട വികസനത്തിൽ പോലും കൈയിട്ട് വാരിക്കൊണ്ട് അവര് ഇതുപോലെയുള്ള അഴിമതിക്കാർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം ഈ തിരുനക്കര മൈതാനം പൊളിച്ച സമയത്ത് ഒരു മണ്ണിന്റെ കേസ് വന്നു. ആരാണ് ഇവിടെ മണ്ണ് കടത്തിയത്? അതോടൊപ്പം തന്നെ കുഴിമന്തി കേസ് പറഞ്ഞു. ആ കുഴിമന്തി കേസ് ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിച്ച ആരാണ്? അന്ന് വിളിച്ച HS എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെ തടഞ്ഞു വെച്ച് സമരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ആ HSനെ സസ്പെൻഡ് ചെയ്യാൻ ചെയർപേഴ്സൺ ഓർഡർ ഇട്ടത്.
ആ ഓർഡിട്ട സമയത്ത് അദ്ദേഹത്തെ ആരാണ് സഹായിച്ചത്? അദ്ദേഹം ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ മുനിസിപ്പൽ കോൺഗ്രസിന് നിരവധി സമരങ്ങൾ ഇടതുപക്ഷ യൂണിയൻകാര് ഇവിടെ നടത്തി, ഇടതുപക്ഷ കൗൺസിലുമാർ നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അത് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ ഇവിടുത്തെ യൂണിയൻകാരുമാണ്. ഇങ്ങനെയുള്ളവരുടെ കീഴിൽ കോട്ടയം നഗരസഭ എങ്ങനെയാണ് വികസനത്തിലേക്ക് എത്തുന്നത്? ഒരു കാരണവശാലും വികസനത്തിലേക്ക് എത്തത്തില്ല. ഈ 3,50,000 രൂപ എവിടെ പോയി? ഇന്ന് പല ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ പറയുകയാണ് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞങ്ങളൊന്ന് പരിശോധിച്ചു. ഇന്നലെ മുതൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പേജിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരിനെയും ഇവിടെ ഇടതുപക്ഷ നേതാക്കളെയും എല്ലാം അഭിവാദം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സ്തുതിപാഠം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ അഖിൽസി വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് നോക്കുകയും അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഇത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അനുവദിച്ചു കൊടുക്കില്ല. ഇതിനെതിരെ അതിശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അഴിമതിക്കെതിരെ മുന്നണി പോരാളിയായി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെതിരെ പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗം നടത്തുന്നത് മുൻ ചെയർപേഴ്സണും ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഉപാധ്യക്ഷമായ റീബാവർക്ക് ആദരവ് ശ്രമിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയ ശങ്കർജി, എന്റെ സഹ കൗൺസിലർമാരായ ശ്രീ അനിൽകുമാർ, ശ്രീമതി ദിവ്യ സുജിത്ത്, ശ്രീ ബിജു, ശ്രീ രഘു, പ്രിയപ്പെട്ട ശങ്കർ, ഇവിടെ എന്നെ കേൾക്കുന്നതായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ പോലീസ് സംഘം, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന ഈ ധർമ്മ സമരത്തിന് എന്റെ എല്ലാ ആശംസകളും നേടി. ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചിട്ട് ഏതാണ്ട് 80+ വർഷമായി. ഈ സമയത്ത് ഈ കാലയളവിൽ എന്നും ഇതേപോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വളരെ ആദ്യതയോടുകൂടിയും പ്രൗഢിയോടും കൂടി നല്ല സമ്പദ് വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇത്. ഈ 2020 വർഷം നിറഞ്ഞു കഴിഞ്ഞ് ഈ 4 വർഷത്തെ ഭരണം കൊണ്ട് ഉണ്ടായ നേട്ടം ഇതാണ്. സാധാരണ മുനിസിപ്പാലിറ്റിയിലെ തനത് പണ്ടൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊരു നല്ല പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് തന്നെ 10-12 ലക്ഷം രൂപ അതിൽ നിന്ന് പ്ലാൻ ഫണ്ട് കൂടാതെ തന്നെ അങ്ങനെ വഴിപണിയും അതുപോലെ തന്നെ എല്ലാ നഗരത്തിലെ ലൈറ്റുകളെല്ലാം കത്തിത്തരുന്നു. ഇങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാര്യം മുനിസിപ്പൽ ചെയർപേഴ്സൺ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് തലേദിവസം ഇരുന്ന് ഈ ഫയല് മുഴുവൻ എടുത്ത് പഠിച്ച് എന്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. ആ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നഗരസഭയാണ് അത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചെയർപേഴ്സൺ അറിവില്ലെങ്കിൽ അതിനെ PA ആക്കിയിട്ടുണ്ട്, PA പറഞ്ഞു കൊടുക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ എല്ലാ സംവിധാനങ്ങളും ഈ നഗരസഭയിലുണ്ട്. എങ്കിലും ഏത് കാര്യസ്ഥയുണ്ട് ഇന്ന് ഈ അവസ്ഥയിൽ ഒരു കാശില്ലാഞ്ഞിട്ട് വഴിപണി നടക്കുന്ന റോഡ്, നഗരസഭയുടെ കീഴിലുള്ള റോഡുകളെല്ലാം താറുമാറായി കിടക്കുകയാണ്. അതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റി, KSEB ഈ 2 ഡിപ്പാർട്ട്മെന്റും നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഒരു ഓട്ടോണമസ് ആണ് ഇവര്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് കീഴിലാണ് ഈ 2 ഡിപ്പാർട്ട്മെന്റും. പക്ഷേങ്കിൽ വലിയ ഭാരം കോട്ടയം നഗരസഭയെ പിടിച്ചേൽപ്പിച്ചിരുന്നു. നിലാവ് പദ്ധതി എന്ന് പറയാണ്ട് 1 കോടിയിലധികം പൈസ KSEB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, അതും 1,00,000,000 രൂപ നഗരസഭയുടെ പേരിൽ വാട്ടർ അതോറിറ്റിക്കും ചെന്നിട്ടുണ്ട്. പക്ഷെങ്കില് ജനങ്ങൾക്ക് കിട്ടുന്ന അതിനുള്ള സേവനം എന്ന് പറയുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ചൊവ്വേ നേരം നടക്കാൻ മേല
ഇന്നലെയാണ് കൗൺസിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ച് നമ്മളെ ചീത്ത പറയുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ ഇരിട്ട് നഗരം മുഴുവൻ ഇട്ടുകൊണ്ട് നടന്നിരിക്കുകയാണ്. എല്ലാ ഒരു വാർഡിലെ കാര്യമല്ല പറയുന്നത്, എല്ലാ വാർഡുകളിലും അതുപോലെ തന്നെ റോഡുകളെല്ലാം കട റോഡുകളും എല്ലാം പൊട്ടിപ്പൊങ്ങി കിടക്കുന്നു. ചെടികാര്യസ്ഥത കൊണ്ട് പദ്ധതി ഫണ്ട് ശരിയായ മണ്ണ് ഉപയോഗിക്കാത്ത രീതിയിൽ ചെലവാക്കുന്നില്ല. 4 കോടി രൂപ ഒരു കട്ട് മുടിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുക്കാതെ അവരാരും ടെൻഡർ വിളിച്ചു കഴിഞ്ഞാല് ജോലി ചെയ്യാത്തൊരു അവസ്ഥയിൽ സംജാതമായിരിക്കുവാണ്. അതുപോലെ തന്നെ നഗരസഭ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭരണസമിതിക്ക് ഇത് ഇതില് അതിനുള്ള ഉത്തരവാദിത്വം കൊണ്ട് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു ബാധ്യതയൊന്നുമില്ല. അവർക്ക് യാതൊരു വളരെ കാലമേ ഉള്ളൂ. ആ സമയത്തെങ്കിലും ഈ നാട് നന്നാകാൻ വേണ്ടി ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം നല്ല ഇച്ഛാശക്തിയുള്ള ചെയർപേഴ്സൺമാര് ഇവിടെ വന്ന് ഈ നഗരഭരണം കൈയാളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ കൗൺസിൽ മീറ്റിംഗ് കൂടും പല തീരുമാനങ്ങൾ എടുക്കും. മെനിറ്റ്സ് എഴുതി വരുമ്പോൾ അതൊന്നും കാണുകയല്ല. കഴിഞ്ഞ ദിവസം തന്നെ 2 മിനിറ്റ്സ് ബുക്ക്, ഇതൊക്കെ ഒരു അഴിമതിയുടെ ഒരു ഭാഗമാണ് ഈ 2 മിനിറ്റ്സ് ബുക്കൊക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കൗൺസിലർ കണ്ടുപിടിച്ച് പുറത്തുകൊണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ച് കോട്ടയം നഗരത്തിലേക്ക് വന്ന ഒരു വ്യക്തി, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ ആ ഒരു കീ പോസ്റ്റിൽ, അക്കൗണ്ട്സ് പോലെയുള്ള ഒരു കീ പോസ്റ്റിൽ വെക്കുമ്പോൾ ചെയർപേഴ്സണും സെക്രട്ടറിക്കും ഇത് നന്നായിട്ട് തിരക്കി അന്വേഷണം നടത്തി ആ ആളിനെ കുറിച്ച് വിവരം വെച്ചിട്ട് വേണം അവിടെ വെക്കാനായിട്ട്. അതൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ഈ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ പണം കൊടുക്കുന്നതൊക്കെയും ചെക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ചെയർപേഴ്സണാണ്, സെക്രട്ടറിയാണ്. അപ്പൊ ഇവരുടെ 2 പേരുടെയും കയ്യിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. തീർച്ചയായും ഇവർക്ക് 2 പേർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട്. ഈ ബാങ്കിൽ പോകുന്നതും അതിന്റെ വൗച്ചറും ഇതെല്ലാം ഇത് പണത്തിന്റെ കാര്യമാണ്. നഗരസഭ കാശില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് ഇതേപോലെ ഒരു ചോർച്ച കോട്ടയം നഗരസഭയ്ക്ക് ഉണ്ടായത്. ഇതൊന്നും നമുക്ക് ഒറുക്കുവാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ നഗരസഭ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അത് ഇന്നെ നന്നാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഇവിടെ ചെയ്യേണ്ട ഒരു അവസരമാണിത്. ആ രീതിയിൽ ഇതിൽ ഇതേപോലെ എന്ത് കണ്ടാലും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ ശബ്ദം ഉയർത്തും, എല്ലാ അനീതിക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.